ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒരുപാട് എന്നോട് ചോദിച്ചാൽ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഓർഗനൈസിങ്ങുമാണ് അതിനേറ്റിതാ ഞാൻ കുറച്ച് വെജീസും എല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനിപ്പോൾ ഇതാ ക്യാബേജ് എടുക്കുന്നുണ്ട് ചെറിയ ക്യാബേജ് ആട്ടാവേണ്ടത് പക്ഷെ ഇവിടെ വലുതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വലിയ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് മാങ്ങ വാങ്ങക്കെണ്ടായാലും അങ്ങനെ രണ്ടും തെണ്ണം മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിരിക്കും മധുരം ഉണ്ടാവുമെന്നറിയില്ല ചെക്ക് ചെയ്യണം എനിപ്പം ഇതാ കുറച്ച് റംബൂട്ടാനും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് എന്നോട് ഒരുപാട് പേര് ക്ലീനിങ്ങും എന്താ പറയുക റമദാൻ ക്ലീനിങ് എന്തായി ക്ലീനിങ് വീഡിയോ ചെയ്തോന്നെല്ലാം ചോദിക്കലുണ്ട് ഞാൻ കഴിഞ്ഞ വ്ലോഗ് എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ക്ലീനിങ് ബ്ലോഗ് ചെയ്തിട്ടില്ലേ ടിപ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടോ കേട്ടാ ഇൻഷാല്ല പറ്റുവാണെന്നെങ്കിൽ ഞാൻ ക്ലീനിങ് വീഡിയോ ചെയ്യാം എനിപ്പിതാ കുറച്ച് പൈനാപ്പിൾ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒരു ക്ഷാമാം രണ്ട് ക്ഷാമാം ഇതാ എനിക്കൊരു റെസിപ്പി റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ എനിയിപ്പിതാ എന്താ പറയുക സ്ട്രോബെറിയും കിവിയും പിന്നെന്താ ചെറിയ ടൊമാറ്റവും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രോബെറിക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് കണ്ടേരം രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെതാ ചെറി ടൊമാറ്റോ ഇത് എന്താ പറയുക ടൊമാറ്റോ ഇത് നമുക്ക് ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അത് രണ്ടെണ്ണം അങ്ങനെ നോക്കിയിട്ടെടുക്കലാന്ന് എന്നിട്ട് കുറച്ച് കസിൻ്റെ ലീഫ് പിന്നെന്താ ക്യാബേജ് എന്താ പറയുക സോറി ക്യാപ്സിക്കം കാര്യങ്ങൾ എല്ലാം വേണം എല്ലാം ഇങ്ങനെ നോക്കിയിട്ട് എടുക്കലാണ് കളർഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ വെച്ചാലേ കാണാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ ആ കാര്യം നിങ്ങളതിനോട് ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടില്ല അപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രിഡ്ജ് അടിപൊളിയായിട്ട് സെറ്റാക്കുക എന്നും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതാ ഉള്ളി വേണം വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇവിടെ ആവുമ്പോൾ കുറച്ച് വലിയ വെളുത്തുള്ളി കിട്ടും അപ്പം ഞാൻ രണ്ടെണ്ണം തന്നെ അങ്ങനെ നോക്കിട്ടെടുക്കലാണ് പിന്നെ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ കുറച്ച് മട്ടൻ ും കൂടി വാങ്ങാനുണ്ട് അപ്പം അതെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ നമ്മൾ വേഗത്തിൽ പോകണം കേട്ടോ പെട്ടെന്ന് അങ്ങനെ സാധനങ്ങൾ എടുത്തിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയും കൂടി കണ്ടിട്ടുണ്ട് എവിടെയായാലും ആയാലും ഇപ്പം എല്ലാവർക്കും അറിയാം എല്ലാവരും സ്നേഹവും സപ്പോർട്ടും എല്ലാം കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ താങ്ക് യു സോ മച്ച് എനിപ്പിതാ കുറച്ച് തക്കാളിയും കാര്യങ്ങളെല്ലാം എടുക്കലാണ് എന്നിട്ട് എന്താ പറയാ നമ്മള് വേഗം തന്നെ പോയിട്ടുണ്ടായിട്ട് ആ കാര്യം കുട്ടികൾക്ക് മൂന്നാൾക്കും ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പൊ അതിനുമുമ്പായിട്ട് വീട്ടിലെത്തണം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിക്ക് എനിയിപ്പിതാ മോനിപ്പം ഇന്റർവെലിന്റെ ക്ലാസ്സിലാണ് നട്ടെ അല്ലേ പഴയ വീഡിയോസിലെല്ലാം ഞാൻ ടീം ഇൻഡേവലിൽ മോന് ലിറ്റിൽ ജീനെക്കുറിച്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞേരം ഒരുപാട് പേര് ഒരുപാട് പാരൻസിനോട് ചോദിച്ചിട്ടുണ്ടായിനി അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞുകൂടെ ക്ലാസ് എന്തായി മോൻക്ക് റിസൾട്ട് ഉണ്ടോ മോൻക്ക് മാറ്റം എന്നെല്ലാം അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പനോട് ചോദിച്ചവരോട് പറയലാന്ന് എനിക്ക് നല്ല മാറ്റമുണ്ട് മുഹമ്മദിനെ നിങ്ങൾക്ക് അറിയില്ല ഓ നല്ല ശൈലമുണ്ടായിട്ടുണ്ടായും ഈ ഒരു ഇൻഡിവിജ്വൽ കോഴ്സ് കിട്ടിയ ശേഷമല്ല എനിക്ക് നല്ല മാറ്റമുണ്ട് പഠിക്കാനായാലും പഠിപ്പിക്കുന്നത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് പഠിക്കാനും കഴിയുന്നുണ്ട് കേട്ടോ നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പം നമ്മൾ പാരൻസിനിൽ മക്കളുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനായിരിക്കും അവരുടെ സ്റ്റഡീസിൻ്റെ കാര്യത്തിൽ പഠിക്കുക പഠിക്കും എന്നിട്ട് അവരോട് ബാക്കിലേ നടക്കും ഞാനും അതെല്ലാം അങ്ങനെ തന്നെയാണ് ടെണ്ടായിട്ടുണ്ടായിന് അപ്പം നമ്മൾ മക്കളില്ലേ അറിഞ്ഞും കൊണ്ട് പഠിക്കുകയല്ലേ ഇരിക്കും അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല അവരുടെ കോൺഫിഡൻസ് കുറവായതുകൊണ്ടോ എല്ലാം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബേസിക് ഇഷ്യൂസ് അക്ഷരങ്ങൾ അറിയാത്തതോ കുട്ടികൾക്ക് ചെറുതിലേക്ക് കിട്ടേണ്ട ആ ഒരു ബേസിക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കിട്ടാത്തത് ആയിരിക്കും ചില കുട്ടികളാണെങ്കിൽ ഉത്തര അറിയുണ്ടാവും അവർക്ക് എന്നാലത് എന്നുള്ള ഒരു പേടികൊണ്ട് അവർ പറയുകയും ചെയ്യില്ല അപ്പം നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷനാന്ന് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടതല്ലാണ്ട് നമ്മൾ കുട്ടികൾ പഠിക്കൂല അവനൊരു പൊട്ടനാന്നും മണ്ടനാന്നെല്ലാം പറയുന്ന പാരൻസ് ഉണ്ട് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ കുട്ടികളുടെ ആ ഒരു പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻ കൊടുത്തതിനാൽ നമ്മളെ കുട്ടികൾ പഠനത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കേട്ടോ അപ്പം മോനിപ്പം ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞ കോഴ്സാണ് കേട്ടോ മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ബേസിക് ഫൗണ്ടേഷന് ലെറ്റേഴ്സ് സൗണ്ട്സ് പ്രൊണൗൺസിയേഷൻ റീഡിങ് റൈറ്റിങ് അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് ഈ ഒരു കോഴ്സിലൂടെ കുട്ടികൾക്ക് കിട്ടും കേട്ടോ സ്കൂളിലാണെങ്കിൽ ഇപ്പം മൂന്ന് എന്താ പറയുക മുപ്പത് നാൽപ്പത് കുട്ടികൾ ഉണ്ടാവില്ലേ അപ്പം എല്ലാ കുട്ടികളും ഒരുപോലെ ശ്രദ്ധിക്കാൻ ടീച്ചേഴ്സിന് കഴിയണമെന്നില്ല അപ്പം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ ഒരു ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുവാണെങ്കിൽ പഠനത്തിൽ മാത്രമല്ല കുട്ടികളുടെ മറ്റ് ആക്ടിവിറ്റീസിലും എല്ലാ എന്താ പറയുക മേഖലയിലും നമുക്ക് കുട്ടികൾക്ക് നല്ല മാറ്റം കൊണ്ടുവരാൻ കഴിയും കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കല് മാത്രമല്ല കഥ പാട്ട് അങ്ങനെ മോനെ എൻഗേജിങ് ആക്കിയിട്ട് ടീച്ചർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മോൻക്ക് നല്ല ഇഷ്ടമൊന്നും ഇപ്പം ക്ലാസ്സിലിരിക്കാൻ വേണ്ടി ക്ലാസ്സിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ടൈം ആയോ അമ്മ ഇപ്പോൾ ക്ലാസ് തുടങ്ങൂലേ എന്നെല്ലാം പറഞ്ഞിട്ട് ഓൻ തന്നെ എന്താ പറയുക ഇപ്പോൾ ക്ലാസ്സിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇല്ലേ കുട്ടികൾക്ക് കൺവീനിയൻറ്റായിട്ടുള്ള ടൈമിലാണ് അവർ ക്ലാസ് എടുത്തുകൊടുക്കുന്നത് ഇപ്പം ജി സി സി ലോളുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക ടെൻഷനൊന്നും വേണ്ട ഓൺലൈനായിട്ട് തന്നെ ഇവർ കോഴ്സ് കൊടുക്കാം എന്നിട്ട് ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റും ഇവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാനും പറ്റും വെറും കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല കേട്ടോ വീക്കെൻഡ്സിലെല്ലാം മറ്റു കുട്ടികളുടെ കൂടെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും സ്പെഷ്യൽ ഡേയ്സിൽ സ്പെഷ്യൽ ഇവൻറ്സ് എല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കോൺവെക്കേഷൻ സെറമണീസ് കണ്ടക്ട് ചെയ്യുക ചെയ്യുന്നുണ്ട് അതെല്ലാം അവരുടെ യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റയിലെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഇൻറ്റർവെലിന് ഈ ഒരു ലിറ്റിൽ ജീനി കോഴ്സ് മാത്രല്ല കേട്ടാ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ കൂടി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂം കോഴ്സുകളും അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് അവർ നടത്തും ഒരു മുപ്പത് മിനിറ്റുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് സെക്ഷനാണ് അതിലൂടെ കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കിയിട്ട് ബേസിക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഫൗണ്ടേഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് കേട്ടോ ഇവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇപ്പം വെക്കേഷൻ ടൈമല്ലേ വരുന്നത് നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അക്ഷരങ്ങൾ വായിക്കാൻ അറിയാൻ അറിയാത്തവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇതറിയാം ക്ലിയർ ചെയ്യാൻ പറ്റിയ ടൈം തന്നെയാണ് ഇത് പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ടീച്ചിങ്ങിൽ താല്പര്യമുള്ളവർക്ക് അതിനുള്ള കോഴ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഓൺലൈനായിട്ട് ഇൻറ്റർവ്യൂലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവർ എവിടെ നമുക്ക് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുക അപ്പം എന്നോട് ചോദിച്ചവരുടെ ടോട്ടിലെല്ലാം ക്ലിയറായെന്ന് വിചാരിക്കുന്നു മോൻ്റെ കാര്യം പറയാമെന്നെങ്കിൽ ഞാനിപ്പം നല്ല ഹാപ്പിയാണ് കേട്ടാ പിന്നില്ലേ ഈ വീഡിയോ എടുക്കലൊന്നും എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഇടയിൽ ഇടയിൽ അവൻ്റെ ശ്രദ്ധ മാറുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊന്നല്ലാ ടീച്ചറും ഓനും മാത്രമല്ല ഒരു ലോഗം എന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ട് പഠനത്തിൽ ഓനെ പഠിപ്പിക്കണമെന്നില്ല ടെൻഷനൊന്നുമില്ല ടീച്ചർ തന്നെ എല്ലാം ക്ലിയർ ചെയ്തോളും അപ്പം ഞാൻ നല്ല ഹാപ്പിയാന്നെട്ടാ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ ക്ലാസ്സിലെല്ലാം കഴിഞ്ഞ് അവരെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ രാത്രിയാണോ ഈ ഒരു വീഡിയോ ഷൂട്ട് ഷൂട്ടായിരുന്നേ ഞാനില്ലേ ആമസോണിന് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ കുറച്ച് ബോക്സും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് പിന്നെന്താ മുട്ട വെക്കുന്ന ഒരു റാക്കും കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചിട്ട് റൊമദാൻ്റെ ടൈം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഞാനിങ്ങനത്തെ നാല് ബോക്സസ് വാങ്ങിയിട്ടുണ്ടായിന് ഈ ഒരു ഹാൻഡിൽ വരുന്ന ടൈപ്പിലെ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിക്ക് ഇത് നമുക്ക് എന്താ പറയുക എല്ലാ വെജീസും ഫ്രൂട്ട്സും എല്ലാം ഇട്ട് വെക്കാൻ അടിപൊളിയാണ് കേട്ടോ പിന്നെ മല്ലില എല്ലാ ഐറ്റംസും നമുക്കിതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഒട്ടും ഇടൂടാണ്ട് തന്നെ നമുക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനും പറ്റും കേട്ടോ പിന്നെന്താ ആ ഒരു ബാക്കിൽ കാണുന്നതിലെ അത് മുട്ട വാങ്ങാം എന്താ പറയുക മുട്ട വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് ഇപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായതട്ടാ ഇത് നമുക്ക് ഫ്രൂട്ട്സോ വെജീസോ എല്ലാ ഐറ്റംസും നമുക്ക് സ്റ്റോർ ചെയ്യാൻ അടിപൊളിയാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണെന്ന് തോന്നുന്നു ആമസോണിലെ ലിങ്കിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്നോട് അധികം വീട്ടിലുള്ള എല്ലാ ഐറ്റംസും കാണുമ്പോൾ ചോദിക്കലുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങി അതിൻ്റെ ലിങ്ക് എല്ലാം ചോദിക്കലുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങാം കേട്ടോ വീട്ടിൽ ഒരുപാട് കണ്ടെയ്നറും ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് ഞാനിതെല്ലാം വാങ്ങാൻ കാര്യം എനിക്ക് വീഡിയോൻ്റെ ആവശ്യത്തിന് വേണ്ടിക്ക് മാത്രമാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലുള്ള സാധാ ഐറ്റംസ് എല്ലാം തന്നെ യൂസ് ചെയ്യും കേട്ടോ കാരണം വീഡിയോ എടുക്കുമ്പോൾ ഭംഗിയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോന്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം വാങ്ങിയതാണ് ഞാനിത് പ്രധാനമായിട്ട് പറയാൻ കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടായി എന്റെ ഹസ്ബൻഡ് ഒന്നും വാങ്ങി തരില്ല ഇത് എന്റെ ഹസ്ബൻഡെല്ലാം വാങ്ങിത്തരുമല്ലോ അപ്പം ഇത് എന്റെ ഹസ്ബൻഡ് അങ്ങനെ വാങ്ങിത്തരുന്നല്ലാ ഞാൻ എൻ്റെ വീഡിയോന്റെ ആവശ്യത്തിന് വേണ്ടിക്ക് ഞാൻ എന്നെ വാങ്ങുന്ന ഐറ്റംസാണ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ അങ്ങനെയൊന്നും ഹസ്ബൻഡിനോ പരാതി ഒന്നും പറയേണ്ട ആവശ്യമില്ല അതങ്ങനെ പറഞ്ഞോണ്ട് മാത്രം ഞാനൊന്നും ഓർമ്മിപ്പിച്ചതാണ് കേട്ടാ ഞാൻ വീഡിയോ ഒന്നും ചെയ്യൂലെന്നുണ്ടെങ്കിൽ ഇത്രയും ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങും ചെയ്യില്ല കേട്ടോ അത്യാവശ്യം എനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ വാങ്ങൂ അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ വീട്ടിൽ പൊടിപിടിച്ച് വെക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആവാത്ത ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് വെറുതെ എന്തിനാ അപ്പോൾ ഉപകാരപ്പെടുമെന്ന് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കട്ടോ പിന്നെ ഇതിൽ ഇത് ഞാൻ കുറെ വീഡിയോസിലേ കണ്ടിട്ടുണ്ടായിന് മല്ലിയിൽ വെക്കുന്നതാണ് മല്ലി പുതിനയിലെല്ലാം ഇത് കണ്ടേരം ഒരു ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് പക്ഷെ ഇത് നല്ല അത്ര യൂസല്ലാന്ന് എനിക്ക് തോന്നുന്നു വലിയ ഉപകാരമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ടായിട്ടാ വാങ്ങിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നവരാന്ന് നിങ്ങളെങ്കിൽ മാത്രം വാങ്ങിക്കോട്ടോ പിന്നെ ഇതാ ഇത് മുട്ട മുട്ട വെക്കാൻ വേണ്ടി വാങ്ങിയതാണ് നല്ല ഭംഗിയില്ലേ ഒരുപാട് മുട്ട ഇതിൽ കൊള്ളും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ അങ്ങനെ ഇത് പോയിക്കോളും അപ്പോൾ ഇതാ മുട്ട എല്ലാം ഞാൻ അങ്ങനെ സെറ്റാക്കി വെക്കുന്നുണ്ട് എനിക്ക് ഇതാ കുറച്ചധികം വെജീസും ഫ്രൂട്ട്സും തന്നെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ടിപ്പ് കാണിക്കാൻ വേണ്ടിക്കാണ് ഇത്രയും വെജസും ഫ്രൂട്ട്സും എനിക്ക് ശരിക്കും ആവശ്യമില്ല കാര്യം ഒരു മാസത്തേക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് ഞാൻ വെക്കലില്ല പെട്ടെന്ന് തന്നെ കേടായിപ്പോവും എൻ്റെ ഫ്രിഡ്ജിന് എന്താ പറയുക നമ്മളധികം റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ അത്രയും വെജസിൻ്റെ ഐറ്റം ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ റെസിപ്പിയിലധികം ചിക്കനോ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവുക അപ്പം ഞാനിത് ഫ്രിഡ്ജ് ഓർഗനൈസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിട്ട് ആയിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ട് വാങ്ങിയതാണ് കേട്ടാ ഞാനിപ്പോൾ ഇതാ ആദ്യം ക്യാരറ്റാണ് വെക്കുന്നത് ക്യാരറ്റ് എല്ലാം ഈ ഒരു ഹാൻഡിൽ വരുന്ന ഒരു ടൈപ്പ് ബോക്സിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിക്ക് ഇത് ക്യാരറ്റ് വെച്ചുകഴിഞ്ഞാൽ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെക്കാം കുഴപ്പമൊന്നുമില്ല വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മോശമായി പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇതാ അത് സെറ്റാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും വേണം എന്തായാലും താ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോ കേട്ടോ ഞാൻ കൊടുക്കാം എന്തായാലും ഇനിയിപ്പോൾ ഇതാ ഞാൻ അടുത്ത ബോക്സിൽ വെക്കുന്നത് ബജിമുളകില്ലേ ബജിമുളകാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ട് ആ മുളക് ബജി ഓരോരോ സമയം എനക്കും എൻ്റെ മൂത്തമ്മൂ മൈസയില് ഓക്കും ഈ മുളക് ബജി പിന്നെന്താ പാനിപ്പൂരി ഐറ്റംസ് എല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിതങ്ങനെ ഇടയ്ക്ക് സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ മുളക് ബജിയെല്ലാം മുളക് ബൊജീൻ്റെ എല്ലാം റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവർ ഇർഫാന ഷംഷീർ മുളക് ബജി എല്ലാന്നുണ്ടെങ്കിൽ പാനിപ്പൂരി റെസിപ്പി ദഹിപ്പൂരി എല്ലാത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കാണാത്തവർ അങ്ങനെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എനിക്ക് ഇതാ ഈ ഒരു പയറിലെ നല്ല ഭംഗിയെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടി കട്ട് എന്താ പറയുക ഇങ്ങനെ കെട്ടിട്ടിട്ട് കാണാൻ വേണ്ടിയിരിക്കും നല്ല രസമല്ലേ അതങ്ങനെ വാങ്ങിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെക്കുന്നുണ്ട് വറവെല്ലാം ഉണ്ടാക്കുമ്പം നമ്മളില്ലേ ഫ്രിഡ്ജെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ബോക്സിലും കണ്ടെയ്നറിലെല്ലാം ആക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷേ വൃത്തിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നല്ല രസം എന്താ പറയുക നല്ല നമ്മളെ ഭാഷയിൽ രസം എന്നാ പറയൽ നമ്മളെ ഈ ഒരു അധികം ഒരു ഒരു ഭാഗത്തെല്ലാം നല്ല രസം ഉണ്ടാവും കാണാൻ എന്നല്ലോ പറയല് നല്ല ഭംഗി ഉണ്ടാകും കാണാൻ പിന്നെ കിച്ചണിൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പം ഫ്രിഡ്ജെല്ലാം നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ച് ക്ലീനായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന പാക്കറ്റ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക കറിവേപ്പില വാടുന്നത് വരെ അങ്ങനെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം വാടുന്നത് വരെ വെക്കുക അങ്ങനെയല്ല നമ്മൾ എപ്പോഴും ഫ്രിഡ്ജിൽ എൻ്റെ പഴയ വീഡിയോസിലെല്ലാം ഞാൻ പറയുന്നതാണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ഒരു നനനെ എടുക്കും എന്നിട്ട് എന്തെങ്കിലും പൊടിയും കാരണം കാര്യങ്ങളിലുണ്ടെങ്കിൽ അതങ്ങനെ തുടച്ചിട്ട് അന്നേരം തന്നെ കളയും അതുകൊണ്ട് എനിക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തേയില്ല കേട്ടോ എന്നോട് അധികം ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യാൻ പറയലുണ്ട് അപ്പോൾ ഞാനൊരുപാട് ടിപ്സിൻ്റെ ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് എല്ലാം ചെയ്തിട്ടുണ്ട് കാണാത്ത ഒരു ഇർഫാനാശംസിൽ ക്ലീനിങ് വ്ലോഗ് എല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ഓർഗനൈസിങ് എല്ലാം ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും കേട്ടാ കഴിഞ്ഞ വർഷം അതിൻ്റെ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വർഷം ഒന്ന് അർക്ക എന്ന് വെച്ചാൽ പിന്നെന്താ ഫ്രിഡ്ജ് എങ്ങനെയാന്ന് ഡീപ് ആയിട്ട് ക്ലീൻ ആക്ക എല്ലാം ഞാൻ അതില് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ട്ടാ കണ്ടോക്കിക്കോ ഫ്രിഡ്ജി നമ്മൾ ആയിചയിലോരിക്ക എല്ലാന്നടേങ്കിലും ഡെയിലി ഒന്ന് തക്കാളി ഉള്ളെല്ലാം നമ്മൾ എടുക്കൂല അന്നേരം ഒരു നേരം തുണി വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും കറുത്ത പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ എടുത്തിട്ട് അന്നേരം തന്നെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അയച്ചിട്ട് മാറ്റിയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരെ ചെയ്യില്ലെട്ടാ വീടായാലും അങ്ങനെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ റമദാൻ്റെ ടൈമെല്ലാം ഓരോരോ സെക്ഷനായിട്ട് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കിച്ചൺ ക്ലീനിങ് വേറെ തന്നെ കാണിച്ചിട്ടുണ്ട് ബെഡ്റൂം കബോർഡ് ഓർഗനൈസിങ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ എന്താ പറയുക ടൈം എന്തായാലും നിങ്ങൾ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ കാണിക്കട്ടെ ക്ലീനിങ്ങ് ഞാൻ പറഞ്ഞാൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരത്തില്ല എന്ന് ഡെയിലി അങ്ങനെ കാണുന്ന സ്ഥലത്തിൽ അങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമാണ് എല്ലാ ഭാഗവും അങ്ങനെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിപ്പോതാ ഞാൻ വെജിസെല്ലേ കുറച്ച് വലിയ വെജിസെല്ലാം ഇങ്ങനെ കട്ടാക്കിയിട്ടാണ് ഞാൻ ക്ലീൻ റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണ് സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത് റാപ്പ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്നൊന്നും മോശമാവില്ല കേട്ടോ പിന്നെ ഈ ഒരു ലെറ്റ്യൂസിലെ വലുതാണ് കിട്ടിയത് ഞാൻ സാധാരണ ചെറുതാണ് വാങ്ങല് കുറച്ച് ലീഫെല്ലാം കുറഞ്ഞ ടൈപ്പ് ആണ് വാങ്ങല് കാര്യം ഇത്രയും വലുത് വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് യൂസ് ആവില്ല എല്ലാം മോശമായിട്ട് അങ്ങനെ പോവും ഇതിപ്പം ഷോപ്പിൽ വലുതേ ഉണ്ടായിട്ടില്ലു ഞാനിപ്പോൾ ഇതാ കട്ടാക്കിയിട്ട് നാലാക്കിയിട്ട് വെക്കലാണ് എന്നാൽ എല്ലാം ഒരുമിച്ച് മോശാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഇതാ ക്ലീം റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്ത് വെക്കലാണ് നിങ്ങളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല യൂസ് ആയിരിക്കും കേട്ടോ ഈ ഒരു കസിൻ്റെ എല്ലാം എന്നുണ്ടെങ്കിൽ ട്യൂസ് എല്ലാം ഉണ്ടാക്കി നല്ലതാണ് ചപ്പാത്തി ബനീൻ്റെ എല്ലാം ഇടയിൽ ഇങ്ങനെ സാന്വിച്ച് ടൈപ്പിലെല്ലാം വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നർ എല്ലാം ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ ഇങ്ങനെ സലാഡെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ അടിപൊളിയല്ലേ നമുക്ക് നമുക്കിഷ്ടം കേട്ടോ നമ്മളധികം രാത്രി ഭക്ഷണം വേണ്ടാന്നുള്ള ദിവസങ്ങളിലെല്ലാം സലാഡും അങ്ങനെ കട്ടാക്കിയിട്ട് ഫ്രൂട്ട്സ് എല്ലാം ഒരുമിച്ച് കട്ടാക്കിയിട്ട് അങ്ങനെ കഴിക്കലുണ്ട് നല്ല ടേസ്റ്റ് ആന്നിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിക്ക് എനിക്ക് ഇതാ ഈ ഒരു ടൈപ്പിലുള്ള പയറ് അത് ചെറിയ ചെറിയൊരു പയറില്ലേ അത് വാങ്ങിയിട്ടുണ്ട് ഇതിനെന്താ പറയൽ എന്ന് എനിക്കറിയില്ല നമ്മൾ രണ്ടിനും പയറും തന്നെയാണെന്ന് പറയൽ എന്നിട്ട് അതും ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെക്കലാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിന്ന് പറഞ്ഞിട്ടില്ലേ ഇതിൽ ആ ഒരു വിജിസിൻ്റെ എല്ലാം വെള്ളം അങ്ങനെ തങ്ങി നിൽക്കില്ല കേട്ടോ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ വെജിസിൻ്റെ എല്ലാം ആ ഒരു വെള്ളം ആ തലേക്ക് നിൽക്കും വെജിസിന് അങ്ങനെ ഉണ്ടാവില്ല പെട്ടെന്ന് മോശമായി പോകില്ല പിന്നെ ഇങ്ങനെ വെജിസും കാര്യങ്ങളെല്ലാം വാങ്ങുമ്പോൾ നമ്മൾ കഴുകിയിട്ട് ഉണക്കിട്ട് സൂക്ഷിച്ച് എന്താ പറയുക സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ എനിക്കിപ്പം ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കഴിഞ്ഞ റമദാൻ്റെ ടൈമിൽ അങ്ങനെ കഴുകിയിട്ട് എല്ലാം വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിന് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തീരെ ടൈമിൽ കാര്യം കുട്ടികളുടെ എക്സാമിൻ്റെ ടൈമും പിന്നെ മോൻക്ക് പ്രോഗ്രാമും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ നല്ല ബിസിയാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജ് ഓർഗനൈസിങ് നിങ്ങൾ ചോദിച്ചുകൊണ്ട് അങ്ങനെ ഷെയർ ആക്കുന്നതാണ് കേട്ടോ എനിപ്പോതാ തക്കാളി ഇതിലാന്ന് വെക്കുന്നത് നല്ല ഭംഗിയില്ലേ മോശാല മോശാല കാണാൻ നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയുണ്ട് കേട്ടാ ഈ ഒരു ബോക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായി എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും ചെക്ക് ചെയ്തോ ആവശ്യമുള്ളവരാണെങ്കിൽ ഇല്ലാത്തവരോ ഒഴിവാക്കി കേട്ടോ തക്കാളി എല്ലാം ഇങ്ങനെ വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമുക്ക് യൂസ് ചെയ്യാനും നല്ല സുഖമായിരിക്കും പിന്നെ കഴുകിയിട്ടെല്ലാം ഉണക്കിയിട്ട് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടാ റമദാൻ്റെ ടൈമൊന്നും നമുക്ക് കഴുകുന്ന സമയം ലാഭിക്കുകയും ചെയ്യാം പെട്ടെന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാമല്ലോ എനിയിപ്പം ഇത് ഞാൻ സ്പ്രിങ് ഒണിയാൻ വാങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് അധികം ആയിപ്പോയിട്ടുണ്ട് കരി ഇത്ര എനിക്ക് വേണ്ട എന്താ പറയുക പെട്ടെന്ന് മോശമായി പോകൂലേ അതുകൊണ്ട് ഞാൻ ഞാൻ ഞാനധികം ഇത് കഴിഞ്ഞ റമ്മദാന ടൈമിനാ പറഞ്ഞിട്ടുണ്ടായിന് ക്ലീം റാപ്പില്ലേ ക്ലിം റാപ്പ് അല്ല ക്ലിംബ്രാപ്പല്ല ജിബ്ലോ കവർ അല്ലേ ജിബ്ലോ കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടുവിടാണ് തന്നെ നിൽക്കും കേട്ടോ ഒന്ന് പീസ് ഒന്ന് കട്ടാക്കിയിട്ടെല്ലാം വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പൂവിൻ്റെ ഭാഗം കാണാൻ വേണ്ടിക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല യൂസ് ചെയ്യുന്നവരാണെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണം ഞാനത് യൂസ് ചെയ്യലില്ല കളയലാന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്കായിരിക്കെങ്കിൽ അറിയുകയാണെങ്കിലൊന്ന് കമൻ്റ് ചെയ്യട്ടോ എനിപ്പിതാ ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കോണ് വാങ്ങിയിട്ടുണ്ടായിന് മൂന്ന് കോണ് വാങ്ങിയിട്ടുണ്ടായിന് അതിൻ്റെ തുലിയെല്ലാം കളഞ്ഞിട്ട് അങ്ങനെ ബോക്സിലാക്കി വെക്കലാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഫ്രിഡ്ജ് നല്ല കളർഫുൾ ആയിട്ട് കാണുമ്പം നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കുക്ക് ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എല്ലാം ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്പം ഇതാ സ്പ്രിങ് ഓണിയനും കോണും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് റമദാൻ്റെ ടൈമിലെല്ലാം നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് കുക്ക് ചെയ്യാനും പറ്റും എനിയിപ്പിതാ കുറച്ച് പച്ചമുളകും കാര്യങ്ങളെല്ലാം ഉണ്ട് അതും കൂടി ഒന്ന് സെറ്റാക്കാനുണ്ട് പച്ചമുളകിൻ്റെ മുത്തു കളഞ്ഞിട്ട് അങ്ങനെ വെക്കലാണ് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാര്യം കഴിഞ്ഞ ക്ലീനർ എന്താ പറയുക ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല പിന്നെ ഇതാ കോളിഫ്ലവറില്ലേ കോളിഫ്ലവറും അതിൻ്റെ ആ ഒരു മുകളിലെ ഭാഗം എന്താ പറയുക മുകൾ ഭാഗത്തെ ആ ഒരു കറുപ്പ് ഭാഗങ്ങളെല്ലാം ഉണ്ടാവില്ലേ മോശമായ ഭാഗങ്ങൾ അതെല്ലാം ഒന്ന് കളഞ്ഞിട്ട് കത്തി വെച്ചിട്ട് ഒന്ന് ചിരണ്ടി കൊടുത്തിട്ട് ക്ലിം റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തെടുക്കലാണ് ഇതെല്ലാം ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ട് കഴുകി വിനഗറിലും കുറച്ച് വെള്ളത്തിലായിട്ട് കുറച്ച് സമയം കഴുകി ഉണക്കിയിട്ട് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിബ്ലോ കവറിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സൗകര്യമായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് ക്യാപ്സിക്കം ക്ലിം റാപ്പിൽ റാപ്പ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേട് തന്നെ നിൽക്കും കേട്ടോ ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം കവറിലോ എന്താ പറയുക റാപ്പ് ചെയ്തിട്ടോ വെച്ചുകഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ചെയ്യാത്തവർ ചെയ്ത് നോക്കുക കുറേ നാളെ തന്നെ ഈ വെജീസും ഫ്രൂട്ട്സൊന്നും മോശമാണ്ടെന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതാ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് എനിയിപ്പ ലാസ്റ്റുള്ള കുറച്ച് വലിയ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൻ്റെ തന്നെ ഈ ഒരു ബോക്സിൽ അങ്ങനെ ആക്കി വെക്കലാണ് എന്താ പറയുക കോളിഫ്ലവറും പിന്നെന്താ ഷമാമ് പൈനാപ്പിൾ അങ്ങനെ എല്ലാ ഐറ്റംസും കുറച്ച് വലുതായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതില് അങ്ങനെ വെക്കലാണ് പിന്നെ ഞാൻ നേരത്തെ തന്നെ ഇല്ലേ ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഇതൊന്നും എടുത്തു മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ഞാൻ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ആക്കാനില്ല ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അങ്ങനെ എന്താ പറയുക ആവശ്യമില്ലാത്ത ഐറ്റംസിലങ്ങനെ കളഞ്ഞിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഡീപ്പ് ക്ലീനിങ് കാണണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ ഫ്രിഡ്ജ് ക്ലീനിങ് ബ്ലോഗ് അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കഴിഞ്ഞ പ്രഷ് ഇതിൻ്റെ ഡീപ്പ് ക്ലീനിങ് തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ പ്രഷൻ കാണിക്കുന്നില്ല എനിപ്പിതാ കുറച്ച് ഞാൻ എന്താ പറയുക കുറച്ച് ജ്യൂസും കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിന് ഇതെപ്പോഴൊന്നും വാങ്ങലില്ല കേട്ടോ പോയാൽ ഇങ്ങനെ എടുക്കും വണ്ടിയിൽ നിന്ന് കുടിക്കാൻ എടുക്കുന്നതാണ് പക്ഷേ തിരക്കിൽ അങ്ങനെ ഓടി വന്നതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്ന് കുടിച്ചിട്ടില്ല രാത്രി കുടിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അത് ഫ്രിഡ്ജിൽ വെക്കലുണ്ട് എന്താ പറയുക ഫ്രിഡ്ജിൽ വയ്ക്കലാണ് എനിപ്പിതാ സ്ട്രോബറിയും കാര്യങ്ങളെല്ലാം അങ്ങനെ വെക്കലാണ് ഇത് ഇതിൽ തന്നെ വെക്കലാണ് ഞങ്ങൾ ഇതിനായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അതെല്ലാം പെട്ടെന്ന് തരുന്ന ഐറ്റംസ് അല്ലേ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്കെല്ലാം ും തന്നെയാണ് ഞാൻ അതിന്റെ വീഡിയോയും ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുവക്ക പിന്നെയൊരു തൈരില്ലേ മോനുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫ്രൂട്ട്സിന്റെ പഴുപ്പ് വരുന്ന അതും വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇതാ ഇത് ഞാനില്ലേ ഹോം നിന്ന് വാങ്ങിയതാണ് നമ്മളെ നാട്ടിൽ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇത് ഞാൻ പാലും എന്താ പറയുക മോരില്ലേ മോരും കൂടി ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാ വാങ്ങിയതാണ് അപ്പം ഈ ഒരു നോമ്പിൻ്റെ ടൈമ് നല്ല ചൂടല്ലേ അപ്പം മോരധികം വാങ്ങും നല്ല കട്ടിയിലെ മോരന്നെ ഇവിടെ കിട്ടും കേട്ടാ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും അപ്പം അത് ഇങ്ങനെ ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ റെസിപ്പി വീഡിയോയെല്ലാം ഞാൻ ചെയ്യുന്നതല്ലേ അപ്പം പാലും കാര്യങ്ങളെല്ലാം ഒഴിക്കാനുള്ള ഒരു എന്താ പറയുക കുപ്പിയാൻ്റെ കയ്യിലില്ല അപ്പം അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ പിന്നെ മിൽമെന്റ് ചെയ്യ ഒരു മോരിൽ നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടി ചൂടിനെല്ലാം നല്ലതാണ് അപ്പം ഗൾഫിലെല്ലാം കിട്ടുന്ന ആ ഒരു ടൈപ്പിലുള്ള നല്ല കട്ടിയുള്ള ടൈപ്പ് മോരാണ് കേട്ടോ എനിയിപ്പം ഇതാ എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ് പിന്നെന്താ എന്താ എന്താ പറയുക ബ്രിൻജോളും കാര്യങ്ങളും എല്ലല്ലേ ആ വൈതനല്ലേ എന്താ പറയുക ക്ലിം റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതൊന്നും കുറേ നാളത്തേക്ക് മോശമായി പോകൂലേട്ടാ അപ്പം ഇതാ എല്ലാം ഇങ്ങനെയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ആ ഒരു ജ്യൂസ് ഓപ്ഷണലാണ് കേട്ടോ അത് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ ഉണ്ടാവില്ല ആ കാര്യം നമ്മൾ പുറത്തു പോകുമ്പം അങ്ങനെ താഴ്ക്കുന്ന ടൈമിൽ വരുമ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് അത് എന്താ പറയുക തിരക്കിന് വന്നുകൊണ്ട് തന്നെ അത് അവിടെ ഉണ്ടായത് കൊണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചെടുത്തതാന്ന് കേട്ടോ എനിയിതാ ഞാൻ മല്ലിയിലും കൂടി ഇതിലാക്കി വെച്ചിട്ടുണ്ട് മല്ലിയിൽ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ എനിക്ക് ഇതാ രണ്ട് പത്ത വാങ്ങിയിട്ടുണ്ടതിന് ഒരു ഗ്രീൻ കളറുള്ളതും ഒരു യെല്ലോ കളറുള്ളതും ഗ്രീൻ കളറിലുള്ളതാണെന്ന് നമ്മൾ സാധാ വാങ്ങുക യെല്ലോ വാങ്ങലില്ല ഒന്ന് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജ് ഓർഗനൈസിങ് കാണിക്കുന്നതല്ലേ അതുകൊണ്ട് അങ്ങനെ വാങ്ങിയതാണ് പത്തലില്ലേ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ബോക്സിലാക്കി വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ക്ലിം റാപ്പ് ചെയ്തിട്ട് റാപ്പ് ചെയ്തും വെക്കുക ഒട്ടും മോശമാവില്ല കേട്ടോ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കുറയൂല അപ്പം ഇതാണ് ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചെല്ലാം മാറ്റം പിന്നെയും വരുത്തിയിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബൈ ബായ്